കാസർഗോഡ് നിന്നും നിരവധി സിനിമകളാണ് മലയാള സിനിമയിലേക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വളരെ പ്രത്യേകതകളുള്ള ഒരു പടം ഇന്ന് റിലീസാവുകയാണ്. കാസർഗോഡ് കേന്ദ്രീകരിച്ച് ചിത്രീകരണം പൂർത്തിയാക്കിയ കുണ്ടലപുരാണം. ഇപ്പോൾ കുണ്ടലപുരാണത്തിന് സംവിധായകൻ സന്തോഷ് പുതുക്കുന്ന്, അതോടൊപ്പം തന്നെ അതിൽ പ്രധാന വേഷം അവതരിപ്പിച്ച ഉണ്ണിരാജ് ചെറുവത്തൂർ എന്നിവർ മോർണിംഗ് ഷോയിൽ ഒപ്പം ചേരുകയാണ് സിനിമാ വിശേഷങ്ങളുമായി. സന്തോഷേട്ടൻ്റെ രണ്ടാമത്തെ പടമാണെന്ന് തോന്നുന്നു. മോപ്പാള എന്ന ആദ്യ ചിത്രത്തിന് ശേഷം കുണ്ടലപുരാണത്തിൽ എത്തി നിൽക്കുന്നു. കാസർഗോഡ് കേന്ദ്രീകരിച്ച് തന്നെയാണ് ഈ സിനിമയും ചിത്രീകരിക്കുന്നത്. രണ്ടും കാസർഗോഡ് പശ്ചാത്തലമാക്കിയുള്ള സിനിമയാണ്. ഈ രണ്ടാമത്തെ സിനിമയിൽ എത്തി നിൽക്കുമ്പോൾ എന്താണ് പറയാനുള്ളത്? വളരെ സന്തോഷമുണ്ട്. ഇന്ന് നല്ല ടെൻഷനുണ്ട്. അതാണ് ഏറ്റവും വലിയ ഒരു സംവിധായകനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സിനിമ ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരു ടെൻഷൻ. അത് നന്നായിട്ടുണ്ട്. എൻ്റെ ആദ്യ ചിത്രം ശരിക്കും മോപ്പാളയാണ്. അല്ല, അതെ, മോപ്പാളയാണ് ആദ്യ ചിത്രം. പക്ഷേ അതിനു മുമ്പ് അനൗൺസ് ചെയ്ത ഒരു ചിത്രം എൻ്റെ ഡ്രീം പ്രൊജക്റ്റ് എന്ന് പറയുന്നത് റിപ്പറാണ്. റിപ്പർ ചന്ദ്രൻ്റെ കഥ, അതായിരുന്നു എൻ്റെ ഡ്രീം. അതിനുശേഷം മോപ്പാളയിലേക്ക് വന്ന മോപ്പാള കുറച്ച് ശ്രദ്ധിക്കപ്പെട്ടു. രാജ്യാന്തര ചലച്ചിത്രോത്സവത്തിലൊക്കെ ചർച്ച ചെയ്യപ്പെട്ടൊരു സിനിമയാണ്. പിന്നീട് വീണ്ടും ഞാൻ കാസർഗോഡ് ഭാഷ സിനിമ തന്നെയാണ് ഇപ്പോൾ വീണ്ടും ചിത്രീകരിച്ചത്. മോപ്പാള തികഞ്ഞ ആത്മവിശ്വാസമുണ്ട്. കാരണം ഒരു പ്രമേയം, അതിസങ്കീർണമായൊരു പ്രമേയമാണ് നമ്മൾ അനുഭവിക്കുന്നത്. വെള്ളം ഇപ്പോൾ നമ്മൾ നിൽക്കുന്നതൊരു വലിയ ജലാശയത്തിൻ്റെ പിന്നിലാണ്. ഇന്ന് മഴക്കാലം, കുട്ടമത്ത വയലിൻ്റെ. പക്ഷേ ഞാൻ എൻ്റെ സിനിമ ചിത്രീകരിക്കുന്ന സമയത്ത് വെള്ളമില്ലാത്തൊരു ഏരിയ, വെള്ളമില്ലാത്തൊരു കിണറിൻ്റെ, അതാണ് ഞാനിപ്പോൾ ഓർക്കുന്നത്. ഈ വെള്ളം, ആ വെള്ളമില്ലാത്ത താരതമ്യം, അത് കൃത്യമായിട്ടും ആ കുണ്ടലപുരാണം എന്ന ചിത്രത്തിൽ അടയാളപ്പെടുന്നത്. അങ്ങനെ ഒരു ഭയങ്കരമായി ഉണങ്ങി വരേണ്ട ഒരു പ്രദേശത്തിൻ്റെ ജനങ്ങൾ അനുഭവിക്കുന്ന ഒരു അനുഭവത്തിനെയാണ് ഞാൻ നേരെ സാക്ഷ്യം വഹിച്ചിട്ടുള്ളത്. അത് കൃത്യമായിട്ടും ജനങ്ങൾ സ്വീകരിക്കുമെന്നൊരു വിശ്വാസമുണ്ട്. അത്ര മനോഹരമായി കുടിവെള്ളത്തിൻ്റെ ഒരു രാഷ്ട്രീയം ഒരുപക്ഷെ വരും കാലങ്ങളിൽ ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു വിഷയം വളരെ പ്രാധാന്യത്തോടു കൂടി അവതരിപ്പിക്കുകയാണ്. അപ്പോൾ ഒരു കിണറാണ് അതിൻ്റെ ഒരു പശ്ചാത്തലമായിട്ടുള്ളത്. ആ കിണറിന് ആ സിനിമയിൽ എത്രത്തോളം ആ പ്രാധാന്യമുണ്ട്? എങ്ങനെയാണ് കിണറൊരു പ്രധാന കഥാപാത്രം എന്ന് തന്നെ പറയാല്ലേ? കിണർ കൃത്യമായ ഒരു കഥാപാത്രമാണ്. ഇല്ല, കാരണം രാവിലെ ഞാൻ പറഞ്ഞില്ലേ, അതിരാവിലെ ഞാനൊരു പാട്ട് എഴുതി, അതിരാവിലെ കണി കാണാൻ ഒരു പാലും പാത്രവും കള്ളനും എത്തും, അവനെ കണ്ടാൽ എന്തൊരു ഗതികേട, ഒരു തീയുടെ കയ്യിൽ ഒരു, അങ്ങനെ അങ്ങനെ വരുന്ന ഒരു കുറേ ഒരു രസമുള്ള പരിപാടിയാണ്. കാരണം വെള്ളത്തിന് വേണ്ടിയിട്ട് പാഞ്ഞി ഒക്കെ വെച്ച് കിണറിൻ്റെ അടുത്തേക്ക് വരുന്ന ഒരു കാലമൊക്കെ നമുക്ക് ചിന്തിക്കാൻ വേണ്ടി പറ്റും. നമ്മൾക്കിപ്പോൾ ചിന്തിക്കാൻ വേണ്ടി, പക്ഷേ ആ സിനിമയിൽ ഞാൻ ആ രീതിയിലേക്ക് പോയിട്ടുണ്ട്. ഇപ്പോഴും നമ്മുടെ നാടിൻ്റെ പല പരിസരങ്ങളിലും, സിജുവിൻ്റെ നാട്ടിലൊക്കെ പല സ്ഥലങ്ങളിലും ആ രീതിയിൽ ഉണ്ടാവാം വെള്ളത്തിന് ബുദ്ധിമുട്ട്. ഒരു കുടം വെള്ളത്തിന് ആശ്രയിക്കേണ്ടി വരുന്ന ഒരുപാട് ജനങ്ങൾ ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നു. അപ്പോൾ അത് ഏത് രീതിയിലാണെന്ന് ഈ ചിത്രം കൃത്യമായിട്ട് വരച്ചു കാട്ടി. അതിൻ്റെ ഒരു നേർസാക്ഷി തന്നെയാണ് ഈ കിണർ. ഈ കിണറ്റിലൂടെയാണ് ഈ പരിപാടികൾ മൊത്തം കടന്നത്. രാവിലെ പുലരുന്ന മുതൽ എല്ലാവരും ഈ കിണറ്റിനെ ആശ്രയിച്ച് പണിയെടുക്കുന്നു. വന്നിട്ട് കുളിക്കുന്നതും രാവിലെ കുളിക്കുന്നതും എല്ലാം കിണറ്റും കരാ. എൻ്റെ അടുത്ത് തന്നെ ഒരു കുളിമുറിയൊക്കെ ഉണ്ട്. അവിടെ നിന്ന് തന്നെ കുളിക്കും. പെണ്ണുങ്ങളും ആണുങ്ങളും മാറി മാറി കുളിക്കും. ഇങ്ങനെയൊക്കെ രസകരമായ ഒരു പരിപാടിയാണ്. തനി കാസർഗോഡ് ഭാഷ സംസാരിച്ചുകൊണ്ട് അവിടേക്ക് വന്നു കിടന്ന വേണു എന്ന് പറയുന്ന കഥാപാത്രമാണ് ഇന്ദ്രൻ സേട്ടൻ. അവരിവരുമായി മിംഗിളായി ആ രീതിയിൽ രസകരമായിട്ട് നല്ല പാട്ടുകളും ഇഷ്ടപ്പെടും. ഏതൊരു പ്രേക്ഷകനും ഈ സിനിമ കാണാൻ പോയി കഴിഞ്ഞാൽ ആ ജലത്തിന്റെ രാഷ്ട്രീയം എന്താണെന്ന് കൃത്യമായിട്ടും അവതരിപ്പിക്കുന്നുണ്ട്. സന്തോഷേട്ടനിലേക്ക് വരാൻ മറ്റു കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഉണ്ണിരാജേട്ടൻ കൂടി ഉണ്ട്, പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചാണ്. ഉണ്ണിരാജേട്ട ഒരുപാട് സിനിമയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമ വരുമ്പോൾ സ്വന്തം നാട്ടിൽ തന്നെ ചിത്രീകരിച്ച് ഇവിടെ തന്നെ കാസർഗോഡൻ ഭാഷയാണ് ഉണ്ണിയേട്ടനെ ഉണ്ണിയേട്ടനാക്കിയത് എന്ന് തോന്നുന്നു എനിക്ക്. അപ്പോൾ അത്തരം ഭാഷയുടെ ഒരു പശ്ചാത്തലത്തിലുള്ള ഒരു ചിത്രത്തിൽ വരുമ്പോൾ എന്താണ് തോന്നുന്നത്? തീർച്ചയായും ഭയങ്കര സന്തോഷം തോന്നി. അവരെ ചിത്രീകരണ സമയത്ത് നമ്മുടെ നാട്ടിൽ തന്നെയാണ്. പിന്നെ നമ്മുടെ നാട്ടുകാരനാണ് സംവിധായകൻ, നാട്ടുകാരൻ എഴുത്തുകാരൻ, നാട്ടുകാരൻ്റെ അഭിനയിക്കുന്ന ഇന്ദ്രൻ സേട്ടൻ മാത്രമാണ്, രമ്യും മാത്രമാണ് പുറത്തുനിന്ന് ഇല്ല ആർട്ടിസ്റ്റ്. നമുക്ക് നല്ല വേഷമാണ്. പിന്നെ നമ്മൾ ഈ സിനിമ ഒരുപാട് ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറൊന്നും ഇതുവരെ ചെയ്തിട്ട, കാരണം ഓട്ടോറിക്ഷ ഓടിച്ച് പോയി ഡയലോഗ് പറയാറില്ല പറഞ്ഞ് ഡ്രൈവിംഗ് ഏരിയ താളാണ്. അപ്പോൾ എന്നോട് ഓട്ടോറിക്ഷ ഓടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും. എങ്ങനെയാണ് ഞാൻ വെച്ച് വെറുതെ പറഞ്ഞിരിക്കും വെച്ച് കയറി. എന്തൊക്കെ മൂവ്മെൻറ്റ്സ് ആക്കിയും ചീറ്റിംഗ് ആയിട്ട് എടുക്കുന്നതാ വിചാരിക്കലി. ആ കാര്യം സീരിയസ് ആയിരുന്നു. ഓട്ടോറിക്ഷ എടുത്ത് ഇന്ദ്രൻ സേട്ടൻ്റെ ബാക്കിൽ അല്ലേ, കുഞ്ഞു ബാക്കിൽ മുമ്പിൽ വലിയ ക്യാമറ, ആ പടത്തിൻ്റെ 2008 ക്യാമറ അല്ലേ, ആ പടം ചെയ്ത് വന്നാണ്ടല്ലേ ക്യാമറ. ഇല്ല, വില കൂടിയ ക്യാമറ, വിലയില്ലാത്ത നമ്മൾ മാത്രമേ ഇല്ലു. നമ്മൾ ഓടിച്ച് ആ വിലയില്ലാന്നൊന്നും പറയരുത്. അപ്പൊ അങ്ങനെ കുറെ രസകരമാണ്. പിന്നെ എല്ലാം അഭിനയിച്ച പുതുവുകളാണ്. പിന്നെ സിനിമ നല്ല കാര്യമാണ് പറയുന്നത്, കൂട്ടായ്മേൻ്റെ കാര്യം. ഡയറക്ടർ പറഞ്ഞ പോലെ ഒരു നാട്ടും ഒരു 10-12 വീട്ടിന് ഒരു കിണറുണ്ടായിരുന്നു. വന്നിട്ടുണ്ട് അവിടെ എല്ലാവരും വെള്ളം കോരാൻ വരുന്നത്, നനക്കലും കുളിക്കലും ജപിക്കലും എല്ലാം അവിടെ തന്നെ. അപ്പോൾ അതൊക്കെ വർത്തമാനം പറയില്ലേ, അന്നത്തെ കാര്യം അറിയില്ല നാളത്തെ കാര്യം, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു.
അതുപോലെ തന്നെയാണ് ഈ സിനിമ പറയുന്നത്. കൂട്ടായ്മ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കുറേ കാര്യങ്ങൾ തിരിച്ചുകൊണ്ടിരുന്ന പോലെയാണ്. അതായത് പൊളിറ്റിക്സ് ഉണ്ട്. എന്തായാലും നല്ലൊരു സിനിമയായിരിക്കും, പ്രേക്ഷകർ ഇഷ്ടപ്പെടും. നല്ല നന്മ നിറഞ്ഞ നാട്ടിൻ പുറത്ത് നന്മ നാട്ടിൻ പുറത്ത് നന്മകളാൽ സമൃദ്ധം എന്നെല്ലാം പറഞ്ഞ പോലെ എല്ലാം നല്ല രസമുള്ള ഒരു നല്ല കഥയും നല്ല സംവിധാനവും നല്ല പാട്ട് പാട്ടൊക്കെ ഹിറ്റായാൽ. അപ്പോൾ ഇന്ദ്രൻ സാറ്റിനൊക്കെ ഭയങ്കര വ്യത്യസ്തമായൊരു വേഷമാണ് ചെയ്തത്. നമുക്ക് നല്ല വേഷമാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് നല്ല വേഷമാണ്. എല്ലാവർക്കും പറയാനും ഉണ്ട്, അവരെ കാര്യങ്ങൾ പ്രതികരിക്കാനും പ്രതിരോധിക്കാനുള്ള കാര്യങ്ങൾ പറയാനും. എന്തായാലും ഇതിപ്പോൾ കേൾക്കുന്ന പ്രേക്ഷകരുണ്ടായിരുന്ന ഒരു സംശയം ഉണ്ട്. അപ്പോൾ ഞാൻ അതിൽ ഇടയിൽ ബ്രേക്ക് വരണ്ടാന്നുള്ളത് കൊണ്ടാണ് ചോദിക്കാറുണ്ട്. ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഡ്രൈവിംഗ് പഠിച്ചത്? സത്യം പറഞ്ഞാൽ അതെ, ഡ്രൈവിംഗ് പറഞ്ഞാൽ ഇയാളെ നിർബന്ധത്തിന് ഭയങ്കര പഠിച്ചാണ്. ഇപ്പോൾ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറായി. ഏതൊക്കെ എടുക്കും? ഏതാ ഇപ്പോൾ ഓട്ടോറിക്ഷ എടുക്കുക, കാർ എടുക്കും, ജീപ്പ് എടുക്കും, ലോറി എടുക്കുന്നതൊക്കെ പറയാം. ഇനി എന്ത് വേണമെങ്കിൽ എടുക്കാതെ ഓട്ടോ ഇപ്പൊ ഒന്നിച്ചെടുക്കാനല്ല പറഞ്ഞല്ലേ. ഓ അത് ശരി, ഓട്ടോറിക്ഷ എടുക്കും. പിന്നെ കാറും പഠിച്ചിട്ടുണ്ട്, പറഞ്ഞു ഓട്ടോ എടുക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ എന്നോട് ഞാൻ പറഞ്ഞു ഓട്ടോ പഠിച്ചിട്ട് എനിക്ക് വീഡിയോ അയച്ചു തരണം എന്നുണ്ട്, ഏതോ ലൊക്കേഷനിലേ ഉള്ളത്. അപ്പൊ ഓട്ടോ പഠിച്ച് എനിക്കൊരു ദിവസം എനിക്ക് ആത്മവിശ്വാസം ഇല്ല, ഉണ്ണിയേട്ടനെയാണ് വണ്ടിയിൽ ഇരുത്തുന്നത്. കാരണം ഇന്ദ്രസാട്ടിനൊക്കെ ഇട്ട് ഭയങ്കര അപകടം നിറഞ്ഞ മഞ്ഞളങ്കാട് ഏരിയ, ചോയ്യങ്കോട് ഏരിയയിൽ ആണ് വണ്ടി എടുത്തിട്ട് പോകേണ്ടത്. അങ്ങനെ ഉണ്ണിയേട്ടൻ ഒരു ദിവസം എനിക്ക് വീഡിയോ അയച്ചു തന്നു, തിരിഞ്ഞു നോക്കിക്കൊണ്ടൊക്കെ ഉള്ള ഒരു വീഡിയോ എനിക്ക് അയച്ചു തന്നു. സന്തോഷമായിട്ടാണ് ഞാൻ പഠിച്ചിട്ടുണ്ട് ഡ്രൈവിംഗ്. അപ്പോൾ എനിക്ക് കുറച്ച് കോൺഫിഡൻസ് ആയി. പക്ഷെ പിറ്റേന്ന് രാവിലെ ലൊക്കേഷനിലെത്തിയിട്ടാകുമ്പോൾ ക്യാമറമാൻ പറഞ്ഞു, സാറേ ക്യാമറ തരാൻ പറ്റില്ലായിരുന്നു. എന്നോട് കൺട്രോളർ വന്നിട്ട് പറഞ്ഞു, സാറേ ക്യാമറ തരാൻ പറ്റില്ലായിരുന്നു, പ്രൊഡ്യൂസർ സ്ഥലത്തില്ല, ഗൾഫിലാണ്. അപ്പോൾ കൺട്രോളർ വന്നിട്ട് പറഞ്ഞു ക്യാമറ തരാൻ പറ്റില്ല. ഞാൻ ചോദിച്ചു എന്തേ, എല്ലാ ദിവസവും ചെയ്തുകൊണ്ടുണ്ട്. അപ്പോൾ പറഞ്ഞു, എന്നെ വിളിച്ചു, ഞാൻ അങ്ങോട്ട് പോയി. അപ്പോൾ എന്നോട് പറഞ്ഞു, സാറേ ക്യാമറ പിന്നെ റിഗിൽ കെട്ടി വെക്കേണ്ടതാണ്, റിഗിൽ അറിയാമല്ലോ. അപ്പോൾ റിഗിൽ വെച്ച് അങ്ങനെ ഓട്ടോ മൂവ് ചെയ്യുന്നത്, യൂണിയാട്ടനാണ് വണ്ടി എടുക്കുന്നത്. അപ്പോൾ ഈ ക്യാമറക്ക് നമ്മൾ ഗ്യാരണ്ടി കൊടുക്കണം, ഇത് ബുഹൂല അല്ല പൊട്ടി ബുഹാൽ, അങ്ങനെ ഒരു സംഭവമുണ്ട്. അവർക്ക് ധൈര്യമില്ല, അവർക്ക് ധൈര്യമില്ല. അങ്ങനെ ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഞാൻ ഒപ്പിട്ട് തരാം. അങ്ങനെ എൻ്റെ ഉത്തരവാദിത്തത്തിൽ, സാറാ ഓക്കെ ഒപ്പിട്ട് തരാണെങ്കിൽ നമുക്ക് ചാലു വാക്കാം. അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ പേടി എനിക്ക് നന്നായിട്ട് വന്നു. മാത്രമല്ല അപകടം പിടിച്ച് ചായത്ത് ജില്ലാ കലോത്സവം നടക്കുന്ന സമയത്ത് മൂന്നാൾ മരിച്ച ആ ഒരു വളവൊക്കെ ഇല്ലേ, അവിടുന്ന് ഈ ഷൂട്ട് നടക്കുന്നത്. ഇയാളെ വിടണം, കോടികൾ വിലയില്ലേ ക്യാമറ, അതിന് മുമ്പിൽ കോടികൾ ബാക്കിൽ കോടികൾ വിലയില്ലേ ഇന്ദ്രൻ സേട്ടൻ, ഇങ്ങനെയല്ലേ ഒരു കുഞ്ഞും, ഇവരൊക്കെ ഇങ്ങനെ ഇരുന്നിട്ടാണ് ഈ വിടുന്നത്. ഒരു രണ്ട് മണിക്കൂർ സമയം ഈ ഷോട്ട് ഓക്കെ ആവുന്നവർ ഇവരെ കെട്ടിവിടുകയല്ലേ ഇന്ന്, ഇത് സെറ്റ് ആവുന്നവരെ. എങ്ങനെയുണ്ട് സംഭവം? എങ്ങനെ ഓടിച്ച്? എങ്ങനെയുണ്ട് ഭയങ്കര ആ വിശ്വാസം കാത്ത്, ആ വിശ്വാസം ഒപ്പിട്ട് കൊടുത്തേ. ഒപ്പിട്ട് കൊടുക്കുമ്പോ ഞാൻ ഞെട്ടിപ്പോ, ഇത് ആര് ഓടിക്കണ്ടെന്ന്. ഏത് ഒരു യൂണിറ്റ് മൊത്തം ഇല്ല സംഭവാ, ഞാൻ എന്തെന്ന് അറിയില്ല. ഞാൻ ഓടിക്കൊണ്ട് ഇല്ലേ ലോറി പോകണ്ടി, ഇല്ലേ ബസ് പോകണ്ടി, ഇല്ലേ കാറ് പോകണ്ടി, ശരിക്കും ഞാൻ ഇത് ഞാൻ ഓടിക്കുന്നത്. ഇത് ഇന്ദ്രസെട്ടോട് ഡയലോഗ് ചെയ്യണം, കുഞ്ഞിനെ നോക്കണം, ഗ്യാസിനെ നോക്കണം, അല്ലേ മുമ്പിൽ നോക്കണം, എന്തൊക്കെയോ ചെയ്യുമ്പോൾ. ഓടിച്ചാൽ മാത്രം പോരാ, കറക്റ്റായി ഓടിച്ചിട്ടുണ്ട്. സിനിമ കണ്ടാൻ മനസ്സിലാവും. ഒരു ഓട്ടോക്കാരന്റെ ശരിക്കും മുന്നോട്ട് മാത്രം നോക്കിയാ പോലെ, ഈ ഓട്ടോക്കാരനെ അത് പോരാ, മോളെ നോക്കണം, ഇന്ദ്രൻ സേട്ടനെ നോക്കണം. അഭിനയത്തിന്റെ വരച്ചിട്ടുണ്ട്, അന്നേരെല്ലാം വിട്ടു പോയി. അത് ശരിക്കും ആ എല്ലാ ക്യാരക്ടറായി സത്യം പറഞ്ഞാൽ. കാരണം ഇന്ദ്രൻ സേട്ടനല്ലേ അഭിനയിക്കുന്നത്, വലിയ ദേശീയ പാട്ടിനായിട്ട് നടനല്ലേ. അപ്പൊ നമുക്ക് ആ മൂഡിൽ അയാൾ വേണുട്ടനായിട്ടെ കണ്ടിനി, ഞാൻ മോളൂസ് ആയിട്ട് വന്നിനി, സാറെ കറക്റ്റ് ആയിരുന്നു അല്ലേ, നിങ്ങളുടെ സംതൃപ്തി അല്ലേ? തീർച്ചയായിട്ടും ട്രെയിലറൊക്കെ കാണുമ്പോ ഇപ്പൊ കോപ്പ അമേരിക്ക ഒക്കെ നടക്കുകയാണ്. അപ്പൊ അതിലൊരു അർജന്റീനന്റെ ജേഴ്സി ഒക്കെ ഇട്ടിട്ടാണ്. അർജന്റീന ഫാനാണോ? ഞാനാരും മെസ്സിയാണ്, ഞാൻ ചില്ലറക്കാരനല്ല, ഇവർ ഓട്ടോഷക്കാരനല്ല, മെസ്സിയാണ്. കുളിക്കാൻ വരുന്ന പല്ലെന്ന് വെച്ചിട്ട് പക്ഷെ ലവ് ഉണ്ട് മൂപ്പർക്ക്, ആ നല്ലൊരു പ്രണയമുണ്ട്, നല്ല പാട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും നല്ല രസമുണ്ടാവും. മോശം ഈ സമയത്ത് അർജന്റീന ആരാധകർ കൂടി പ്രത്യേകിച്ച് ക്ഷണിക്കുന്നുണ്ടോ? ഒന്നും ക്ഷണിക്കണ്ട, അവരൊന്ന് കണ്ടോട്ടെ. മെസ്സിക്ക് വെച്ചോക്കണം എന്റെ സി ഡി, മെസ്സിക്ക് പടകാണാൻ വേണ്ടി അയക്കടന്ന്. ഈ ഫുട്ബോൾ കളിക്കുന്നുണ്ട്, ഓട്ടോറിക്ഷ ഓടിക്കാൻ പഠിച്ചു എന്ന് പറഞ്ഞാൽ ഫുട്ബോൾ കളിയുണ്ടോ? രസമുണ്ട് ഫുട്ബോൾ പരിപാടി. കളിയില്ലെങ്കിലും കളിക്കാരനാണ്, അങ്ങനെ വലിയ കളിക്കാരൻ, ചെറിയ കുഞ്ഞുളപ്പര കളിക്കില്ല, അതാ പ്രശ്നം. മൂത്തവരപ്പരം ഇല്ല, ചെറിയ പിള്ളേരപ്പരം കളിച്ചിട്ട് ജയിക്കുകയും ചെയ്യില്ല, എന്നാലാ ഞമ്മളെ തോറ്റിട്ട വരല്. എന്നാലും മൂപ്പർക്ക് ഭയങ്കര പ്രതീക്ഷയാണ്, പിന്നെ വീണ്ടും ഒരു സന്തത സഹചാരിയാണ്, കൂടെ ഉണ്ടാവും എപ്പോഴും എന്ത് കാര്യത്തിന് അല്ലേ, ഒരാവശ്യമില്ലെങ്കിലും ഉണ്ടാവും. അപ്പോ ഉണ്ണിരാജേട്ടൻ വളരെ രസമായി സംസാരിച്ചു. ഈ ഇതിലൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഉണ്ണിരാജേട്ടൻ അതുപോലെ തന്നെ ബാബു എന്നൂർ, ഇന്ദ്രൻ സേട്ടൻ, അങ്ങനെ വളരെ കുറച്ച് ആളുകളാണ് മലയാള സിനിമയിൽ വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകളുള്ളത്. ഒരുപാട് കാസർഗോഡൻ താരങ്ങൾക്ക്, പുതിയ താരങ്ങൾക്ക് അവസരം കൊടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിലൊരു ധൈര്യം എങ്ങനെയായിരുന്നു രണ്ടാമത്തെ ചിത്രത്തിൽ ഇങ്ങനെ ഒരുപാട് പുതുമുഖങ്ങൾക്കൊക്കെ അവസരം കൊടുക്കാനുള്ള ധൈര്യം?
അല്ല, ഒരു പക്ഷേ എനിക്കൊരു എനിക്ക് ആദ്യ ചിത്രം ചെയ്യുമ്പോൾ ഞാൻ സിനിമ പഠിച്ച ഒരാളാണ്. പക്ഷെ അതുകൊണ്ട് മാത്രമല്ല, എനിക്കൊരു കഥാപാത്രത്തിൻ്റെ സൃഷ്ടി ഏത് രീതിയിലാണെന്ന് ആ തിരക്കഥയിൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്നൊരു ധാരണ എനിക്കുണ്ടായിരുന്നു. അത് ഇത് ഏതൊക്കെ രീതിയിൽ കാസ്റ്റിങ്ങൊക്കെ അത്ര പെർഫെക്റ്റായി ആ രീതിയിൽ ചെയ്തതാണ്. അപ്പോൾ ആ രീതിയിൽ കാസർഗോഡും പശ്ചാത്തലത്തിൽ പഠിക്കുന്ന സമയത്ത് പൂർണ്ണമായിട്ടും ഒരു പുറത്തുനിന്നുള്ള ആൾക്കാർക്ക് ഇന്ദ്രൻ സാധനങ്ങൾ വന്ന് വിടുന്ന ഒരാളാണ്. മറ്റുള്ള ആൾക്കാരൊക്കെ കൃത്യമായിട്ട് ഈ നാട്ടുകാർ തന്നെ വേണം എന്നുള്ള രീതിയിൽ വന്നു. അത് ആ സിനിമയിൽ കൃത്യമായിട്ട് അടയാളപ്പെടുത്തിയ ക്യാരക്ടറൊക്കെ കൃത്യമായിട്ട് നമ്മൾ സിനിമ കാണുമ്പോൾ മനസ്സിലാവും ഇത് ഇനി ആപ്റ്റാണ്. ഒരു സൗന്ദര്യമോ സങ്കല്പങ്ങളോ ഒന്നുമില്ലാതെ ആ സൗന്ദര്യ സങ്കല്പങ്ങളെ പാടെ മാറ്റിക്കൊണ്ടാണ് നമ്മുടെ കുണ്ടലപുരാണം പറയുന്നത്. സിനിമയുടെ മായിക ലോകമത്ത് നമ്മൾ സങ്കല്പം എന്തൊക്കെയാണ് അതൊക്കെ മാറ്റിമറിച്ചുകൊണ്ടാണ് നമ്മൾ സിനിമ കഥാപാത്ര സൃഷ്ടി നടത്തിയിട്ടുള്ളത്. അത് ആദ്യമേ എൻ്റെ ചിന്താഗതിയിൽ ഉണ്ടായതാണ്. കാസർഗോഡിൽ നിന്നൊരു സിനിമ വരുമ്പോൾ ഇപ്പോൾ പ്രേക്ഷകർ വലിയ രീതിയിൽ പ്രതീക്ഷിക്കും. അതുപോലെ തന്നെ ഇന്ദ്രൻ സേട്ടൻ നായകനായി വരുന്ന സിനിമകളിൽ ഇപ്പം വലിയ പ്രതീക്ഷയാണ്. കാരണം വളരെ പ്രധാനപ്പെട്ട ഞെട്ടിക്കുന്ന അഭിനയം കാഴ്ചവെച്ച പല കഥാപാത്രങ്ങളും ഇതിനിടെ വന്നു പോയിട്ടുണ്ട്. അപ്പോൾ കുണ്ടലപുരാണത്തിലും ഇന്ദ്രൻ സേട്ടൻ്റെ ഒരു മസ്മരിക പ്രകടനം നമുക്ക് പ്രതീക്ഷിക്കാവോ? തീർച്ചയായിട്ടും. ഉടൽ ഹോം എന്ന ചിത്രങ്ങൾക്ക് ശേഷം ഇന്ദ്രൻ സേട്ടൻ ശരിക്കും അതിനെക്കാളും എന്നും എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അതെൻ്റെ ഒരു ഓവർ കോൺഫിഡൻസ് ആയി. പക്ഷേ മികച്ചൊരു കഥാപാത്രമാണ് ഇന്ദ്രൻ സേട്ടൻ. ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് സിനിമയിൽ. ഇന്ദ്രൻ സേട്ടൻ്റെ മാസ്മരികമായ അഭിനയം നമുക്ക് ഈ സിനിമയിൽ ഉടനീളം കാണാം. അത് അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞ ഇന്ദ്രൻ സേൻ എന്ന് പറയുന്ന കഥാപാത്രം ഈ സിനിമയോട് ഒന്നുകൂടി ഉയരത്തിലേക്ക് എത്തുന്ന ഉയരത്തിലെത്തിയ ഒരാളാണ്. പക്ഷെ അതിനേക്കാളും ഹൈറ്റ്സിലേക്ക് ഈ കഥാപാത്രം പോകുന്നുണ്ട്. അതിനുവേണ്ടി അയാൾ അത്രമാത്രം എഫേർട്ട് എടുത്തിട്ടുണ്ട് ഈ സിനിമ കാണാൻ മനസ്സിലാവും. ഇതിലെ പാട്ടുകള് വളരെ ശ്രദ്ധേയമായി കണ്ടു. പാട്ടുകളുടെ ഒരു പ്രത്യേകത, പാട്ടുകൾ ഇപ്പോൾ ഇറങ്ങിയ രണ്ട് പാട്ടുകളും യൂട്യൂബ് ട്രെൻഡാണ്. പുലരുമ്പത്തൊട്ടെ, അത് ഞാൻ എഴുതിയ പാട്ടാണ്. അതൊരു ഉമ്പിച്ചി അമ്മ എന്ന് പറയുന്ന ഒരു എൻ്റെ നമ്മുടെ ഗ്രാമത്തിൻ്റെ തൊട്ട് പരപ്പയിലൊരു ഫോക്ലോർ അക്കാഡമി അവാർഡൊക്കെ വാങ്ങിയൊരു സ്ത്രീയാണ് അമ്മ. അപ്പോൾ അവരൊരു താളമുണ്ട്, ഭൂ വെള്ളം ഭൂ. അങ്ങനെ ഈ ഭൂ എന്ന് പറയുന്ന ഒരു താളനിബന്ധമായ ഒരു സംഭവത്തിലൂടെ കടന്നു പോകുന്ന ഒരു ഒരു പശ്ചാത്തലം ആ അമ്മക്കുണ്ട്. അപ്പോൾ ആ പശ്ചാത്തലം വെച്ചിട്ട് ഞാൻ ബ്ലസ്സനെ വിളിച്ചു പറഞ്ഞു. ബ്ലസ്സനോട് പറഞ്ഞു, ബ്ലസ്സ എനിക്ക് ഈ രീതിയിലൊരു പാട്ട് വേണം. അപ്പോൾ ബ്ലസ്സൻ പറഞ്ഞു ഉമ്മിച്ചമ്മേനെ വന്ന് കണ്ടു. അപ്പോൾ ഉമ്മിച്ചമ്മേനെ കൊണ്ട് പാടിച്ച് ഞാൻ അവർ അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സന്തോഷത്തിൽ നിന്ന് ഈ ട്യൂൺ നമുക്ക് പിടിക്കാവുന്നുണ്ട്. ബ്ലസ്സൻ ഇത് ബ്ലെൻഡ് ചെയ്തുകൊണ്ട് ഒരു മ്യൂസിക് തന്നു. അപ്പോൾ എന്നോട് ഞാൻ വൈശാഖ് സുഗുണനെയാണ് എഴുതാൻ വേണ്ടി കണ്ടിട്ടുണ്ടായത്. വൈശാഖ് നന്നായിട്ട് എഴുതും. രണ്ട് പാട്ടുകൾ ഇനി ഇന്നിറങ്ങുന്നതും ഇന്നലെ ഇറങ്ങിയ പാട്ടും ഇനി സിനിമ തുടങ്ങിയതിന് ശേഷം ഇറങ്ങാൻ വേണ്ടി പോകുന്ന ഒരു സോങ്ങുണ്ട്. അത് രണ്ടും ഇന്നലെ നേരത്തെ ഇറങ്ങിയ തട്ടിക്കോ തട്ടാരും വൈശാഖ് എഴുതി. അപ്പോൾ ഈ പാട്ട് ഞാൻ എഴുതാനുള്ള കാരണം അതാണ്. കാരണം നമ്മൾ ഈ കാസർഗോഡിൻ്റെ താളം, ആ വാക്ക്, ആ കിണറിൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിലും കിണർ പറയുന്നതാണ് ഈ പാട്ട്. എൻ്റെ ഗതികേടാണെന്നാണ് കിണർ പറയുന്നത്. ഇവരെ വന്നിട്ട് എന്നെ ചൊറയാക്കുന്നത്, എനിക്ക് വറ്റാൻ വേണ്ടി തോന്നുന്നതാണ് കിണർ പറയുന്നത്. അത്രമാത്രം കിണറിനെ പീഡിപ്പിക്കുകയായിരുന്നു എല്ലാവരും. അപ്പം ആ രീതിയിലൊരു രസകരമായ രണ്ട് പാട്ട് സംഭവിച്ചു. അത് എല്ലാവരും ഇപ്പോൾ ഞാനൊരു ദിവസം പെട്ടെന്ന് ടി വി കാണുമ്പോൾ ബിഗ് ബോസ് കാണുന്ന സമയത്ത് ബിഗ് ബോസിലുണ്ട് നമ്മൾ ബിഗ് ബോസിൽ ടൈറ്റിലായിട്ട് കാണുന്നു നമ്മളെ അതിരാവിലെ കണി കാണാം. ഞാൻ വിചാരിച്ചു എൻ്റെ മൊബൈലിൽ നിന്ന് കേൾക്കുന്നതാണ്, ഞെട്ടിപ്പോയി. അപ്പോൾ അത്ര രീതിയിൽ ജനങ്ങൾ ഈ രണ്ട് പാട്ടും ഏറ്റെടുത്തു എന്നുള്ളതാണ് സന്തോഷം. എന്തായാലും വളരെയധികം ആകാംക്ഷയോട് കൂടിയാണ് നിൽക്കുന്നത്. അവസാന മണിക്കൂറുകളാണ് ഇപ്പോൾ തിയേറ്ററിലേക്ക് ചിത്രം എത്താൻ പോവുകയാണ്. പ്രേക്ഷകരോട് ഈ നിമിഷം പറയാനുള്ളത് എന്താണ്? ഇന്ന് ചിത്രം കേരളത്തിലുടനീളം പല തിയേറ്ററുകളായി സിനിമ ഇറങ്ങിയാണ് കുണ്ടലപുരാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ സിനിമയെ സ്വീകരിക്കണം എന്നതാണ് പറയാനുള്ളത്. കാരണം അത്ര നല്ലൊരു മലയാള ചലച്ചിത്രം ആയിരിക്കും. അതൊരു കുടുംബ പ്രേക്ഷകർ ഉറപ്പായിട്ടും നിങ്ങൾക്ക് കണ്ടാൽ ആ ടിക്കറ്റിൻ്റെ പൈസ നഷ്ടമാകാതെ രീതിയിൽ ഉള്ളൊരു സിനിമ അനുഭവം കുണ്ടലപുരാണത്തിലുണ്ടാവും. ബാക്കി നിങ്ങൾ സ്വീകരിക്കുക എൻ്റെ മലയാളം, എൻ്റെ ആ രണ്ടാമത്തെ ചിത്രമായ കുണ്ടലപുരാണത്തെ സ്വീകരിക്കുക, എൻ്റെ കഥാപാത്രങ്ങളെ സ്വീകരിക്കുക, പാട്ടുകൾ കേൾക്കുക. എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു. എന്തായാലും കുണ്ടലപുരാണത്തിന്, അതിൻ്റെ അണിയറ പ്രവർത്തകർക്ക്, അഭിനേതാക്കൾക്ക് എല്ലാവർക്കും ഈ മോർണിംഗ് ഷോയിൽ വെച്ച് ആശംസകൾ നേരുകയാണ്. ഏതായാലും കാസർഗോഡ് നിന്ന് നിരവധി ചിത്രങ്ങൾ മലയാള സിനിമയെ ഞെട്ടിച്ചുകൊണ്ട് കടന്നു വന്നിട്ടുണ്ട്. ഒരുപാട് പുതിയ അഭിനേതാക്കൾ കടന്നു വന്നിട്ടുണ്ട്. കുണ്ടലപുരാണവും അത്തരത്തിൽ വലിയൊരു വിജയം സിനിമാ രംഗത്ത് മലയാള സിനിമയിൽ നേടട്ടെ എന്ന് ആശംസിക്കുന്നു.